പരീക്ഷ എന്ന് പറയുന്നത് നാം ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, ഒരു വാക്കാണ്. എങ്കിൽ തന്നെയും എല്ലാ ഉയർച്ചകളുടെയും പിന്നിൽ ഒരു പരീക്ഷയുണ്ട്, ഒരു പരിശോധനയുണ്ട്. ഹല്ലേലൂയ. ചിലർ പറയും, ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നും അങ്ങ് പരിശോധനയാണ്, എന്നും പരീക്ഷയാണ് ജീവിതത്തിൽ. ഇന്ന് വരെയും ഞാൻ പരിശോധനയും പരീക്ഷകളോട് മാത്രമേ പോയിട്ടുള്ളൂ. അത് ശരിയാണ്. ആ പരിശോധനയും പരീക്ഷയുമാണ് ഇന്ന് ജീവിതം പഠിപ്പിച്ചത്. ഇന്ന് ജീവിച്ചിരിക്കുന്നതും ആ പരിശോധനയുടെ ഫലമാണ്. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1:12 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. എല്ലാ പരീക്ഷകൾക്കും അപ്പുറം ഒരു പ്രതിഫലമുണ്ട്, ഒരു പദവിയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. എന്നാൽ ഇതിൽ വ്യത്യസ്തമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്ന പരീക്ഷയും പരിശോധനയും വ്യത്യസ്തമായിരിക്കും, കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിരിക്കും. വ്യക്തിപരമായ പരിശോധനകളാണ് ദൈവം ഓരോരുത്തർക്കും അനുവദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റൊരാളുമായി, അവരുടെ കുടുംബവുമായി, അവരുടെ സാഹചര്യങ്ങളോ, ഇനി അവരുടെ കളറോ, അവരുടെ വിദ്യാഭ്യാസമോ, അവരുടെ ജോലിയോ, പദവികളോ, സമ്പത്തോ ആയിട്ടൊന്നും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യം കോപ്പി ചെയ്യാനും പറ്റുകയില്ല. കാരണം നാം എഴുതേണ്ട പരീക്ഷ നമുക്ക് വന്ന പ്രത്യേക ചോദ്യത്തിൻ്റെ പരീക്ഷയാണ്, അവരെഴുതിയ പരീക്ഷ അവരുടെ ജീവിതത്തിൻ്റെ ചോദ്യത്തിൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പരീക്ഷകളെ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തോട് ചോദിച്ച് വേണം നാം പരീക്ഷ എഴുതുവാൻ. അവിടെ നാം ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും നോക്കിയിട്ട് അവർക്കൊക്കെ, അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്, അവരിങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ വന്നല്ലോ, അത് അവരുടെ പരീക്ഷയായിരുന്നു. നമ്മുടെ പരീക്ഷ വ്യത്യസ്തമാണ്, നാം വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് നമ്മെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ പദ്ധതി ഉണ്ടായിരുന്നു. മോശയെപ്പോലെ അല്ലായിരുന്നു യോശുവ, ഏലീശയെപ്പോലെ അല്ലായിരുന്നു ഏലിയാവ്, ദാവീദിനെ പോലെ അല്ലായിരുന്നു ശലോമോൻ. ഓരോരുത്തർക്കും ഓരോ പരിശോധനയാണ് പറയുന്നുള്ളവരെ. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഇടപെടുന്ന കാര്യം, നമ്മുടെ പരിശോധനകളെ നമ്മൾ പിറുപിറുക്കണ്ട. പരിശോധനയും പരീക്ഷയും ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കോമൺ ആയിട്ടൊരു ഫാക്ടറുണ്ട്, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളെല്ലാം തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ, പദവിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ, ഇനി സമ്പത്തിന് വേണ്ടിയുള്ള പരീക്ഷകൾ, ഇതൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ആത്മീയരുടെ, ദൈവമക്കളുടെ പരീക്ഷ വ്യത്യസ്തമാണ്. ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു, ദൈവം പരിശോധിച്ചു എന്ന് വേണം പറയുവാൻ. ദൈവം പരീക്ഷിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരുമോ? അപ്പൊ അതായിരുന്നു പരീക്ഷ. മോനെ, അല്ലെങ്കിൽ തലമുറയെ ആണോ സ്നേഹിക്കുന്നത്, അതോ ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്? അതൊരു വലിയ പരിശോധനയായിരുന്നു. നമ്മുടെ ജീവിതത്തിലൊന്നും ആ പരിശോധന ദൈവം അയക്കാറില്ല. നമ്മുടെ കപ്പാസിറ്റി ദൈവത്തിന് അറിയാം. പക്ഷെ അബ്രഹാമിന് ദൈവം അയച്ചു. ആ പരീക്ഷയിൽ അബ്രഹാം പരാജയപ്പെട്ടില്ല, വിജയിച്ചു. വിജയിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, അനേകം തലമുറകളുടെ പിതാവായി നീ മാറും. നോക്കിക്കേ, ദൈവം പരിശോധിക്കുമ്പോൾ ആ പരീക്ഷ കഠിനമാണെങ്കിലും അതിനപ്പുറത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത വലിയ വാഗ്ദാനങ്ങൾ അതിനകത്ത് പതിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും പാടിപ്പോകരുത്. ഈ പരീക്ഷയിൽ ദൈവികമായ വാഗ്ദാനങ്ങളുണ്ട്, ഈ പരിശോധനകളിൽ ദൈവികമായ പദവികളും ഉയർച്ചകളുമുണ്ട്. വളരെയധികമായി തീവ്രമായ കഷ്ടതകളിലൂടെ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ. ലോകത്തിൽ ആരും അത്തരത്തിലുള്ള പരിശോധനയിലൂടെ കടന്നു പോയിട്ടില്ല. സകലതും നഷ്ടമായി, സമ്പത്ത്, തൻ്റെ 10 ഒരുപോലെ നഷ്ടമായി, വീട് നഷ്ടമായി, ആടുമാടുകൾ നഷ്ടമായി, ഒടുവിൽ ഭാര്യയും നഷ്ടമാവുകയാണ്. ഭാര്യ മരിക്കുന്നില്ലെങ്കിലും ഭാര്യ അവഗണിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു പരിശോധനയിലൂടെ കടന്നുപോയപ്പോൾ അതിലും വലിയൊരു തീവ്രമായ പ്രശ്നം വന്നു. തൻ്റെ ശരീരം കൂടെ വളരെയധികമായ പരുക്കളാൽ, രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടു. പക്ഷേ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്,
അവരെന്നെ പരിശോധിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പൊ അത്ര ഒരു പരിശോധന, പൊന്നുപോലെ പുറത്തു വന്നു. അവസാനം യോബ് പൊന്നുപോലെ പുറത്തു വരികയും ചെയ്തു. ഏതൊക്കെ കാര്യത്തിലാണ് ദൈവം പരിശോധിച്ച്, അവിടെ എല്ലാം അദ്ദേഹം ജയാളിയായി മാറി. ഹല്ലേലൂയ. നഷ്ടമായതെല്ലാം ദൈവം മടക്കി നൽകി. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചു. അവന്റെ ജീവിതത്തിൽ സ്വാർത്ഥതയുണ്ടോ, സ്ഥാനമോഹമുണ്ടോ, പദവികളെ കുറിച്ചുള്ള വ്യഗ്രതയുണ്ടോ, ഇതിന് ജഡമോഹമുണ്ടോ, ഇതിനൊക്കെ ഒരു പൈശാചികമായ പിശാചായിരുന്നു പരീക്ഷിച്ചത്. ദൈവം അനുവദിച്ചില്ല. പക്ഷെ ആ പരീക്ഷയിൽ യേശു ജയിച്ചു. അവന് ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ഇഷ്ടവും മാത്രം അന്വേഷിച്ചവനായിരുന്നു. തന്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട എന്ന് ത്യജിച്ച് കളഞ്ഞിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് മാത്രം നിന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. പ്രാലേഖനത്തിൽ പറയുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം കാണിപ്പാൻ കഴിവുള്ളവനായി മാറി. രണ്ടിന്റെ ഒടുവിലത്തെ വാക്യമാണ്, യേശു പരീക്ഷിക്കപ്പെട്ടവനാ, പരീക്ഷയിലൂടെ കടന്നുപോയവനാ, അതിനെ അതിജീവിച്ചവനാ. പത്രോസിനോട് പറഞ്ഞു, നീ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. പത്രോസ് അത്ര കാര്യമാക്കിയില്ല. ആ പരീക്ഷയിൽ പത്രോസ് പരാജയപ്പെട്ടു. ഹല്ലേലൂയ. പരീക്ഷകളെ അതിജീവിക്കാം. നമ്മുടെ ദൈവം കൂടെയുണ്ട്. പ്രാർത്ഥനയിലൂടെ അതിജീവിക്കാം. വലിയൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യർ 10:13 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിങ്ങൾക്ക് കടന്നു വരുന്ന പരീക്ഷയിൽ നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പോക്കുവഴിയോടെ ദൈവം വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് പോക്കുവഴി വെക്കുന്നു. എല്ലാ പരീക്ഷകളും, ദൈവികമായ പരീക്ഷകളെല്ലാം തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ നാം മനഃപൂർവ്വം ഹൃദയംഗമായി സ്വീകരിച്ച് കർത്താവിന് ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്താൽ വാഗ്ദാനങ്ങൾ പ്രാപിക്കും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കും. പ്രിയ കർത്താവ്, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നന്ദിയോടെ എടുത്തു വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ പരിശോധനകൾക്കായി, എല്ലാ കണ്ണുനീരിനായി, എല്ലാ പരീക്ഷകൾക്കായി സ്തോത്രം. അതിനകത്തെല്ലാം ഞങ്ങൾ വിശ്വാസത്താൽ ഉയർച്ച കാണുന്നു, നന്മ കാണുന്നു, ശ്രേഷ്ഠത കാണുന്നു, ദൈവികമായ അംഗീകാരം കാണുന്നു. ലോകത്തിൻ്റെതല്ല, ഈ മക്കളേശുവിൻ്റെ നാമത്തിൽ നിരന്തരമായി ബാധിക്കപ്പെടുന്നു, നിരന്തരമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, നിരന്തരമായി പരീക്ഷയിലാകപ്പെടുന്നു. ഇതിൻ്റെ നടുവിലും ദൈവികമായ ജയം ആമേൻ കർത്താവ് ഈ മക്കൾക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കട്ടെ, ധൈര്യപ്പെട്ട് നിൽക്കട്ടെ. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഈ സന്ദേശം പങ്കുവയ്ക്കുന്നു.